ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഡ്രീമിഗേൾ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വർക്ക് എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലെയിൻ ബ്ലൗസിൻ്റെ മേക്കോവറാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതാ ഇതുപോലെ ഒരു പ്ലെയിൻ ബ്ലൗസ് നമ്മളിവിടെ സ്റ്റിച്ചാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സ്ലീവിലാണ് നമ്മളിവിടെ വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഇത് ഫ്രെയിം ഒന്നും യൂസ് ചെയ്യാതെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ വർക്കാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ വലിയ ഗോൾഡ് ബീഡ് പിന്നെ ഇതുപോലെ ചെറിയ മിറവ് പിന്നെ നമ്മുടെ ചെറിയ ഗോൾഡ് ബീഡ് വളരെ ചെറിയ ഗോൾഡ് ബീഡാണ് നേഡിൽ പിന്നെ നമ്മുടെ മിററിനെ ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാബ്രിക് ബ്ലൂ എന്നിവയാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ഒരു വർക്ക് ചെയ്ത് തുടങ്ങാം അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമായിട്ട് തന്നെ നമ്മുടെ ഈ ഒരു മിററിനെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ഹെവി വർക്കൊന്നുമല്ല നമ്മൾ ഒരു സിമ്പിൾ വർക്കാണ് ചെയ്തെടുക്കാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇടവിട്ട് നമ്മൾ ഈ ഒരു മിറനെ പ്ലേസ് ചെയ്ത് കൊടുക്കുക ശേഷം ഇതിനൊന്ന് ഒട്ടിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട് മറുഭാഗത്തും ഇതുപോലെ തന്നെ നമ്മൾ പ്ലേസ് ചെയ്തൊന്ന് ഒട്ടിച്ചു കൊടുക്കണം അപ്പോൾ നമുക്ക് ഗ്ലൂ യൂസ് ചെയ്ത് ഇത് ഒട്ടിച്ച് കൊടുക്കാം ഇത് ഒട്ടിച്ച് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇങ്ങനെ സ്റ്റിച്ചാക്കി വെച്ച ബ്ലൗസ് ബ്ലൗസായതിനാൽ മറുഭാഗത്തേക്ക് ഗ്ലൂവിൻ്റെ ആ ഒരു കറ ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്കും ഒരു ന്യൂസ് പേപ്പർ എങ്ങനെ ഇറക്കി വെച്ചാൽ നന്നായിരിക്കും അപ്പൊ ഇങ്ങനെ മുഴുവനായിട്ടൊന്ന് നമ്മുടെ മിററിന് ഒട്ടിച്ച് കൊടുക്കുക ശേഷം ഞാനിവിടെ നമ്മുടെ നൂലും സൂചിയും എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചെയ്യുന്നത് ഈ ഒരു മിററിന്റെ ഏതെങ്കിലും ഒരു സൈഡില് ഏതെങ്കിലും ഒരു ഭാഗത്തായിട്ട് നമ്മുടെ നീഡിലിനെ പൊക്കി എടുക്കുകയാണ് ഓക്കെ എന്നിട്ട് ഈ ഒരു നീഡിലേക്ക് നമ്മുടെ ഏറ്റവും ചെറിയ ബീഡ്സ് ഗോൾഡ് ബീഡ് അതിനെ ഒന്ന് ഇട്ടുകൊടുക്കാണ് അപ്പോൾ നമുക്ക് ഈ ഒരു മിററിൻ്റെ റൗണ്ടിലായി ഈ ബീഡ്സ് ഒന്ന് സെറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അത്രയും ബീഡ് നമ്മളൊന്ന് കോർത്ത് എടുക്കണം അപ്പോൾ ഇടക്കൊന്ന് വെച്ച് നോക്കുക നമ്മുടെ റൗണ്ട് കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് ഒന്ന് വെച്ച് നോക്കേണ്ടതായിട്ടുണ്ട് അപ്പോ ഞാൻ കറക്റ്റായിട്ട് ഫുള്ളായിട്ട് ഈയൊരു ഗോൾഡ് ബീഡ് ഇതാ ഇതുപോലെ ഇട്ടുകൊടുത്തിട്ടുണ്ട് അപ്പോ നമ്മൾ എവിടെ നിന്നാണോ തുടങ്ങിയത് അവിടെ തന്നെ താഴ്ഭാഗത്തേക്ക് ഇതിനെ കുത്തിയെടുക്കുക ഇത് ഒരുപാട് ടൈറ്റും ഒരുപാട് ലൂസും ആവാൻ പാടില്ല നമ്മൾ ഇട്ടു കൊടുക്കുന്ന ബീഡ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കേണ്ടതാണ് ആ റൗണ്ട് വെച്ച് നോക്കി വെച്ച് നോക്കി കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തതിനു ശേഷം ഇതൊന്ന് അവിടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിതാ പുറത്ത് നിന്ന് നമ്മുടെ നൂലിനെ കുത്തിയെടുത്തിട്ട് ഉള്ളിലേക്ക് നീടിനെ ഇറക്കി കൊടുക്കുകയാണ് ഒരു നാലഞ്ച് ബീഡ് ഇടവിട്ട് ഇടവിട്ട് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ട് അത് നമ്മുടെ ഈയൊരു മിററിന്റെ റൗണ്ടിൽ ഈയൊരു ഷേപ്പ് സ്ട്രോങ് ആയി നിൽക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത് നമ്മുടെ വർക്ക് ഇവിടെ സിമ്പിളായിട്ട് കംപ്ലീറ്റ് ആയിരിക്കുകയാണ് ഇതിൽ വേറെ ഹാൻഡ് എംബ്രോയ്ഡറി സ്റ്റിച്ചസ് ഒന്നും വരുന്നില്ലാത്തതിനാൽ ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് ശേഷം ഞാനിത് ആ ഒരുപാട് ഒഴിവ് വരുന്ന ഈ ഒരു സ്ഥലത്തൊക്കെ നമ്മുടെ വലിയ ഗോൾഡ് വീടിനൊന്നും കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ നമുക്ക് ഈ ഒരു ബ്ലൗസ് ഫുള്ളായിട്ട് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഇത് കണ്ടോ ഇതാണ് നമ്മുടെ ബ്ലൗസിൻ്റെ ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ളൊരു വർക്കാണിത് എന്താണെന്ന് വെച്ചാൽ വളരെ ഹെവി വർക്കും അല്ല എന്നാലും ഒരുപാട് അങ്ങ് സിമ്പിൾ വർക്കും അല്ല ഇത് അപ്പോൾ നമുക്ക് പാർട്ടി ഡ്രസ്സായിട്ടും അല്ലാതെ നോർമലായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നൊരു ബ്ലൗസിലെ ഡിസൈൻ വർക്കാണിത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കും